അസാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും ഈദ് മുബാറക് ഈ ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാൻ എന്താണുള്ളത് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളിൻ്റെ ആത്മാവ് നാം ഉൾക്കൊള്ളുന്ന ഒരു സന്തോഷ പെരുന്നാളാണിത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബലിപെരുന്നാളിൻ്റെ സന്ദേശം നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു വർഷമാണിത് എന്തുകൊണ്ടെന്നറിയോ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണകളാണ് ബലിപെരുന്നാളിലൂടെ നമ്മൾ അയവിറക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം മഹാനായ ഖലീലുല്ലാഹിയുടെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളും നമുക്ക് പരിചയമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം എത്ര കാലം പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ഒരു മകനെ നൽകുന്നത് അള്ളാഹുവെ എനിക്കൊരു സന്താനത്തെ നൽകണമേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒന്നോ രണ്ടോ വർഷമല്ല നീണ്ടു നിന്നത് നമ്മൾ ഈ വൈറസിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ആറുമാസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് ചിലർക്കെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു ഈ വൈറസിനെ വ്യാ ഈ വൈറസിൻ്റെ വ്യാപനത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള മിനിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തതെന്ന് പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ നമ്മൾ ഇന്ന് ഒരുപാട് ആലിമീങ്ങൾ ദുരാ ചെയ്യുന്നു ഒരുപാട് ഔലിയാക്കൾ ദ ചെയ്യുന്നു സൂഫി വര്യന്മാർ ദുവാഴ ചെയ്യുന്നു അവരുടെയൊന്നും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ലല്ലോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും അടക്കം പറയുന്നുണ്ട് പക്ഷേ അവരെക്കാളൊക്കെ എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ അള്ളാഹു ഒരു സന്താനത്തെ തരണമേ എന്ന് ദാഴ ചെയ്തിട്ട് അള്ളാഹു ആ പ്രാർത്ഥനക്ക് പ്രത്യക്ഷമായി ഉത്തരം നൽകിയത് ഒരു നൂറ്റാണ്ടോളം കഴിഞ്ഞിട്ടാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് മഹാനായ ഖലീലുല്ലാഹിയുടെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ ഈ ചരിത്രത്തിലധികം നമുക്ക് പ്രചോദനം തരുന്ന മറ്റെന്താണുള്ളത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവിയെ ഒരു രാജാവ് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാടൊരുപാട് സ്ഥലങ്ങളിലായാണ് ഇബ്രാഹിം നബി അലഹസ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം കഴിഞ്ഞു പോയത് അദ്ദേഹം പല നാടുകളിലും ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരിക്കൽ ഈജിപ്തിലെത്തിയപ്പോൾ അവിടുത്തെ രാജാവ് തൻ്റെ സുന്ദരിയായ സാറാ ബീവി എന്ന ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു അള്ളാഹുവിന്റെ വലിയ സഹായത്താൽ അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പിന്നീട് ആ രാജാവാണ് ഹാജറ അബീവി എന്ന അടിമ സ്ത്രീയെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന് സമ്മാനമായി നൽകുന്നത് ഒടുവിൽ ആ ഹാജർ അബീവിയിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു സന്താന സൗഭാഗ്യമുണ്ടായത് ആ സന്താനത്തോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അവസാനിച്ചില്ല പ്രിയപ്പെട്ട ഉമ്മയെയും ഒന്നുമോനെയും മരുഭൂമിയുടെ വിജനതയിൽ ഉപേക്ഷിച്ചു പോരാനാണ് പിന്നീട് കൽപ്പന ഉണ്ടായത് മക്ക എന്ന് പറയുന്ന ആരോരുമില്ലാത്ത ആ നാട്ടിൽ മഹാനായ ഖലീലുല്ലാഹി തൻ്റെ പ്രിയപ്പെട്ട മകനെയും ഉമ്മയെയും ഉപേക്ഷിച്ചു പോരുകയാണ് ഹജറാബിബിർ അലൈ അല്ലാഹു അൻഹായിയുടെ ചരിത്രത്തിലും വലിയ പാഠങ്ങളുണ്ട് എന്തിനാണ് ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഖലീലുല്ലാഹിക്ക് പറയാൻ മറുപടിയില്ല നുറുങ്ങുന്ന ഹൃദയത്തോടെ പ്രിയപ്പെട്ട മകനെയും ഭാര്യയെയും അവിടെ ഉപേക്ഷിച്ചു പോരുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്നുണ്ട് ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണോ എന്ന് എന്ന് പറയുമ്പോൾ ആരോരും തങ്ങളെ സംരക്ഷിക്കാനില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയെങ്കിൽ അള്ളാഹു കൈവിടില്ലെന്ന വിശ്വാസത്താൽ ഹജറാ ബിവി സമാധാനം കൊള്ളുകയാണ് അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു പോന്നതിന് ശേഷം ആ നാട് സമൃദ്ധമായി ലോക ജനതക്ക് മാർഗദർശനം നൽകുന്ന ഒരു സമുദായത്തിൻ്റെ പിറവി ആ നാട്ടിലുണ്ടായി എന്തുകൊണ്ട് ഖലീലുല്ലാഹി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ ദൃഢചിത്തയോടെ നേരിട്ടു എന്നതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ച് പോരാനുള്ള കൽപ്പനയെ അതേപടി അനുസരിച്ചു എന്നതുകൊണ്ട് അങ്ങനെയാണ് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യങ്ങൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ പാഠങ്ങൾ നമ്മൾ കുറച്ചൊന്നുമല്ല പഠിക്കേണ്ടത് നിങ്ങൾ നോക്കൂ ആ മകനെ ബലിയെറുക്കാനുള്ള കൽപ്പന അദ്ദേഹം അംഗീകരിച്ചു സർവാത്മന സ്വീകരിച്ചു തൻ്റെ മകൻ ബാപ്പയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ എങ്കിൽ അങ്ങ് ആ മകനും ആ കുടുംബം ഒന്നടങ്കം അള്ളാഹുവിൻ്റെ കൽപ്പനക്കു മുന്നിൽ വല്ലാതെ വിനയാന്യുതരാവുകയാണ് ക്ഷമിക്കുകയാണ് അവരുടെ പരീക്ഷണങ്ങളെ അവരേറ്റെടുക്കുകയാണ് സ്വീകരിക്കുകയാണ് ഒരിക്കൽ പോലും അവരാരെങ്കിലും എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല മഹാനായ ഖലീലുല്ലാഹി തൻ്റെ പ്രബോധന ദൗത്യം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയായിരുന്നു ആ നാട്ടുകാരെ ഒന്നടങ്കം നന്മയിലേക്ക് നയിക്കാനുള്ള ദൗത്യവുമായി പ്രിയപ്പെട്ട ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ വിഗ്രഹാരാധകനായി ആ നാട്ടിലുണ്ടായിരുന്ന ഒരാൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവായിരുന്നു പിതാവിനെ നേരിടേണ്ടി വന്നു നമ്രൂദ് എന്ന കുടിലനായ രാജാവിനെ നേരിടേണ്ടി വന്നു ഒടുവിൽ നമ്രൂദ് തയ്യാറാക്കിയ എത്തി കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു അപ്പോഴും വിശ്വാസം കൈവിടാതെ അള്ളാഹുവിൽ ഉള്ള പ്രതീക്ഷ കൈവിടാതെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വല്ലാത്തു വസ്സലാം ആ പരീക്ഷണങ്ങളെ സ്വീകരിച്ചു ഇതിനൊക്കെ സമ്മാനമായി അള്ളാഹു നൽകിയതാണ് ഖലീലുല്ലാഹി എന്ന നാമം അള്ളാഹുവിൻ്റെ ആത്മമിത്രം എന്ന പേര് മഹാനായ റസൂൽലാഹി സാഹു അലഹി വസ്ലാം മതങ്ങൾക്ക് ശേഷം അള്ളാഹു ഇത്രയേറെ സ്നേഹത്തോടെ സ്ഥാനം നൽകി ആദരിച്ച ഒരു പ്രവാചകൻ വേറെയുണ്ടോ എന്ന സംശയമാണ് എന്തെല്ലാം പ്രയാസങ്ങൾ വരുമ്പോഴും അതിനെ ദൃഢചിത്തതയോടെ അള്ളാഹുവിലുള്ള പ്രതീക്ഷയോടെ നേരിടുന്നവർക്ക് വലിയ സൗഭാഗ്യങ്ങളുണ്ടെന്ന് ഇബ്രാഹിം നബി അലഹു സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഖലീലുല്ലാഹിയെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പ്രതി പ്രകീർത്തിച്ചത് എത്ര എത്ര ആയത്തുകളിലൂടെയാണെന്നറിയുമോ ഇബ്രാഹിമർ അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം ആ പരീക്ഷണങ്ങളെ പൂർത്തീകരിച്ചു അതിനദ്ദേഹം വിജയിച്ചു അവിടുന്ന് തുടങ്ങിയിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലുടനീളം മഹാനായ ഖലീൽ അല്ലാഹിയുടെ മധുഷ പറയുന്നുണ്ട് ഇന്ന ഇബ്രാഹിം ഇബ്രാഹീമഖാന ഉമ്മ ഇബ്രാഹിം നബി അലഹി സ്ലാം ഒരു സമുദായമായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ലഹലീമുൻ അദ്ദേഹം വലിയ സഹനമുള്ള ആളായിരുന്നു ല അവഹുൻ വല്ലാതെ വേദന സ്വീകരിക്കുന്ന ആളായിരുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഖലീലുല്ലാഹിക്ക് നൽകിയത് കാണാം ലോകാവസാനം വരെയുള്ള മ്മനിയങ്ങളുടെ നാവുകളിലൂടെ പരിശുദ്ധ ഖുർഹാനിലൂടെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളിൽ അദ്ദേഹം പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരുന്നു എന്നത് തന്നെ നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ കുടുംബം ജീവിച്ചതുകൊണ്ടാണ് മക്ക എന്ന മരുഭൂമി ലോകത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായി മാറിയത് ആ കുടുംബം ചെയ്ത ഓരോ കർമ്മങ്ങളെയും അനുസ്മരിച്ചു കൊണ്ടാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ലോകാവസാനം വരെയുള്ള മനിയങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്തവർ അദ്ദേഹത്തെ പിൻപറ്റിയവരും ഈ പ്രവാചകനും ഹബിബൈ റസുലാഹി സലാഹു അലഹി വസ്ലമ തങ്ങളുമാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് പിന്നെ ആ നബിയുടെ ഉമ്മത്തുമാണെന്ന് നാം ആ പ്രഖ്യാപനത്തോട് അരികു ചേർന്ന് നിൽക്കുന്നവരാവണമെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്നവരാകണമെങ്കിൽ ഇബ്രാഹിം നബിയെ പോലെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിയണം ആ കുടുംബത്തെ പോലെ മഹാനായ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിനെ പോലെ മഹദിയായ ഹാജർ ബിബി റലി അള്ളാഹു പോലെ പരീക്ഷണങ്ങളെ സമചിത്തതയോടെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിയഖ് ചെയ്യുമാറാവട്ടെ അങ്ങനെ സാധിക്കുമ്പോൾ മഹാനായ ഖലീൽ ഉള്ളാഹി കല്ലാഹു നൽകിയത് മഹത്വം നമ്മയും തേടിയെത്തും ലോകത്ത് ജാതി മതഭേദമന്യേ ജ്യൂതന്മാരായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും എല്ലാ മതവിഭാഗക്കാരും മഹാനായ ഹലില്ലാഹി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്ബർ റസിയാർത്ത് ചെയ്തു അദ്ദേഹത്തെ ഒരാളും കുറ്റം പറയുന്നില്ല കാരണം അള്ളാഹു അദ്ദേഹത്തെ പിൽക്കാലക്കാരായ സകല ജനങ്ങൾക്കും പ്രിയങ്കരനാക്കി അള്ളാഹു നൽകിയ വല്ലാത്ത മഹത്വമാണത് ഇഷ്ടജനങ്ങളെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവർക്കാണ് സൗഭാഗ്യങ്ങളുള്ളത് അള്ളാഹു നമുക്ക് പോയി ചെയ്യട്ടെ അള്ളാഹു അക്ബർ കബീറ ഖബീറുല്ലാഹി ഖസീറു മുബാറക് അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക